തിളങ്ങുന്ന നക്ഷത്രഗോപുരങ്ങൾക്കിടയിലൂടെ സ്വർണവർണ്ണ പൊലിമയാൽ കാലങ്ങൾക്കപ്പുറത്തേക്ക് പ്രയാണം തുടരുന്ന മഹാനഗര സമുച്ചയങ്ങളുടെ കഥ, യു എ ഇയുടെ കഥ. അത് ആരെയും വിസ്മയിപ്പിക്കും. അപൂർവതകളുടെ, നിത്യവിസ്മയങ്ങളുടെ, അത്ഭുതങ്ങളുടെ, സഹനത്തിൻ്റെ, മാനവികതയുടെ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത സത്യങ്ങളുടെ പ്രഭാവങ്ങൾക്ക് 50 തികയുന്നു. കടലിനോടും മരുഭൂമിയോടും മല്ലിട്ട് ജീവിതത്തിൻ്റെ പൊള്ളുന്ന മണൽ മലകൾ താണ്ടി പുതിയ യുഗത്തിൻ്റെ നെറുകയിൽ ബുർജ് ഖലീഫയോളം ഉയരത്തിൽ ലോകത്തിൻ്റെ അത്യുന്നതങ്ങളിൽ നിറഞ്ഞ് വിരിഞ്ഞു നിൽക്കുന്ന ഈ രാജ്യത്തിന് 50 തികയുമ്പോൾ ലോകം മുഴുവൻ അറേബ്യൻ ഉപദ്വീപിലെ ഈ ചെറിയ രാജ്യത്തേക്ക് കണ്ണും കാതും തുറന്നു വെച്ചെങ്കിൽ അത് ഇച്ഛാശക്തിയുടെ വലിയ ഉദാഹരണമാണ്. 1971 December 2 യു എ ഇ ഒരു ഫെഡറേഷനായി സ്ഥാപിതമായത്. അബുദാബി ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ആദ്യ പ്രസിഡന്റായി. ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്ദൂം ഉപരാഷ്ട്രപതിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. 7 എമിറേറ്റ്സുകളിൽ അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമൽ ക്വൈൻ, ഫുജൈറ എന്ന 6 എമിറേറ്റ്സുകൾ അന്ന് തന്നെ ഈ ഫെഡറേഷൻ്റെ ഭാഗമായി. 1972 February 10 7-ാമത്തേതായി റാസൽ ഖൈമയും ചേർന്നു. ഒരു മഹാപൈതൃകം സ്വന്തമായുള്ള ജനത ഒരൊറ്റ ഫെഡറേഷനിൽ ഐക്യപ്പെട്ടത് ഒരു യുഗപ്പിറവിയായി മാറി. കാലത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകളിൽ അത് യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു. അതിശൈത്യവും അത്യുഷ്ണവും മരുഭൂമിയുടെ മണൽക്കൂനകൾക്ക് എന്നും പ്രിയങ്കരമാണ്. ജീവൻ വറ്റിത്തീരുമായിരുന്ന മണലാരണ്യം, മനുഷ്യജീവന് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതിരുന്ന മണൽക്കൂമ്പാരങ്ങൾ, ആ മരുഭൂമിയിലാണ് അവർ ആധുനിക ലോകത്തിൻ്റെ ചിന്താശ്രേണികളിൽ ഒരു പുതിയ പതാക തുന്നിച്ചേർത്തത്. കരുത്തും ഐക്യവും സ്നേഹവും സമാധാനവും പ്രതീക്ഷയും അഭിവൃദ്ധിയും എല്ലാം സമന്വയിക്കുന്ന പതാക. 1971 രാജ്യം രൂപപ്പെടുമ്പോൾ ഒന്നുമില്ലായ്മയുടെ ശൂന്യത മാത്രമായിരുന്നു അവർക്ക് കൂട്ട്. റോഡുകളും മറ്റാധുനിക സൗകര്യങ്ങളും മാത്രമല്ല, ജീവനോപാധികൾ പോലും ശോചനീയമായിരുന്ന കാലം. അധ്വാനത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും കരുത്തിനാൽ മാത്രം ജീവിതം തളിർത്തു നിന്ന കാലം. അവിടെയാണ് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ പുതിയ രാജ്യത്തിൻ്റെ ഭരണം ആരംഭിക്കുന്നത്. പതിയെ, ചുവടുറപ്പോടെ, കരുത്തോടെ ആ ഭരണാധികാരികൾ ഈ രാജ്യത്തിൻ്റെ കൈപിടിച്ചു നടന്നു. അറബിക്കടലിൻ്റെ തിരമാലകളും മരുഭൂമിയുടെ മണൽക്കാടുകളും അവരെ പണ്ടേ ഭയപ്പെടുത്തിയിട്ടില്ല. ആ ധീരത തന്നെയാകാം പതറാതെ അവർ മുന്നോട്ട് നയിച്ചത്. 1958 മർബൻ ബാബ് ഓയിൽ ഫീൽഡിൽ യു എ ഇയിലെ ആദ്യത്തെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ആ പ്രയാണത്തിനാക്കം കൂട്ടി. എണ്ണ നിക്ഷേപത്തിൻ്റെ കരുത്തും ദീർഘവീക്ഷണത്തോടെയുള്ള ചുവടുവയ്പ്പുകളും രാജ്യത്തെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിച്ചു. മത്സ്യബന്ധനവും മുത്തുവാരലും ജീവനോപാധികളായി സ്വീകരിച്ചിരുന്ന ഈ നാട്ടിൽ കറുത്ത സ്വർണത്തിൻ്റെ കണ്ടെത്തലോടെ വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുങ്ങി. പെട്രോൾ കയറ്റിയ കപ്പലുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകി. ഭരണാധികാരികളാകട്ടെ അസാമാന്യമായ മെയ്വഴക്കത്തോടെ ഭരണതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. എണ്ണയുടെ വരുമാനം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും നവസാധ്യതകളെ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്തി. നാട്ടുപാതകൾ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ ഹൈടെക് റോഡുകളായി മാറി. കുടിലുകൾ കൊട്ടാരങ്ങളായി. ജീവിത നിലവാരവും ആരോഗ്യരംഗവും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നു. ആകാശത്തിന് ഉമ്മ നൽകിയ കെട്ടിടങ്ങൾ ഭൂമിയിൽ തണൽ വിരിച്ചു. മുത്തുവാരിക്കൂട്ടാൻ ഊളിയിട്ട കടലാഴങ്ങളിൽ ആധുനിക നൗകകൾ ഒഴുകി നടന്നു. പതിയെ ഈ രാജ്യം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയരുകയായിരുന്നു. വികസനങ്ങളും പുരോഗതികളും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്തിൻ്റെ സ്വന്തമാവുകയായിരുന്നു. അതെ, ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ആർജവത്തോടെ ഭരണം നിർവഹിച്ചപ്പോൾ ആധുനിക ലോക കവാടത്തിൻ്റെ പടിവാതിലാവുകയായിരുന്നു യു എ ഇ. ഒരു ആഗോള പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലേറ്റവും സ്വാധീനമുള്ള 9-ാമത്തെ രാജ്യമായി യു എ ഇയെയും ലോകത്തിലേറ്റവും സ്വാധീനമുള്ള നഗരമായി ദുബായിയെയും രേഖപ്പെടുത്തി കഴിഞ്ഞു. മനുഷ്യനിർമ്മിതമായ ലോകാത്ഭുതങ്ങൾ ഒരുക്കി ലോകസഞ്ചാരികളെ ഈ നാട് സ്വീകരിക്കുമ്പോൾ പ്രകൃതിയും അത്യപൂർവങ്ങളായ കാഴ്ചകൾ ഒരുക്കുന്നത് വീണ്ടും വീണ്ടും യു എ ഇയെ യാത്രികരുടെ പറുദീസയാക്കുന്നു.
അനന്തമായ മരുഭൂമിയുടെ അകക്കാഴ്ചകൾ കണ്ണിമവെട്ടാതെ നോക്കി നിൽക്കുമ്പോൾ ഭൂമി മണൽ മലകളാൽ വിഴുങ്ങിയെന്ന് തോന്നിയാൽ അത്ഭുതപ്പെടാനൊട്ടുമില്ല. കടലും മലയും മണലും മരുഭൂമിയും ഇഴപിരിഞ്ഞ് വശ്യമായ സൗന്ദര്യം സഞ്ചാരികൾക്ക് അനന്തമായ കാഴ്ചകൾ ഒരുക്കുന്നു. ആധുനിക ലോകത്തിൻ്റെ മുന്നേറ്റങ്ങൾക്കൊപ്പം പറന്നുയരുമ്പോഴും ഓരോ കാൽവയ്പിലും ചേർന്നു നിന്നവരെ ചേർത്ത് പിടിക്കുവാനും രാജ്യം മറന്നില്ല. അതുകൊണ്ടാണല്ലോ പോറ്റമ്മയായി ഈ മണ്ണിനെ ഓരോ പ്രവാസിയും ഹൃദയത്തിൽ തുന്നിച്ചേർത്തത്. 50 വർഷം പിന്നിട്ട ഈ നാടിൻ്റെ മുന്നേറ്റങ്ങൾക്ക് മലയാളികളുടെയും വിയർപ്പിൻ്റെ പങ്കുണ്ടെന്ന് നാം അഭിമാനിക്കുമ്പോൾ ആ വിയർപ്പിൻ്റെ ഫലം പിറന്ന നാടിനെ ഊട്ടാനും ഉറക്കാനും കൂടി വഴിയൊരുക്കി എന്ന് നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം. മഹാമാരിയുടെ ഭീകരതയിൽ ലോകം വിറങ്ങലിച്ചു നിന്നപ്പോൾ എത്ര മെയ്വഴക്കത്തോടെയായിരുന്നു ഈ നാട് അതിനെ നേരിട്ടതെന്ന് നാം കണ്ടതാണല്ലോ. വിദഗ്ധമായ പ്ലാനിങ്ങിലൂടെ പകർച്ചവ്യാധിയെ പിടിച്ചുകെട്ടാനും വാക്സിനേഷൻ സമ്പൂർണ്ണ വിജയമാക്കാനും അങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ മാതൃക സൃഷ്ടിക്കാനും കഴിഞ്ഞത് നാം എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വൈദ്യശാസ്ത്ര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വൈജ്ഞാനിക രംഗത്തുമെല്ലാം മാതൃകാപരമായ മുന്നേറ്റങ്ങളാണ് രാജ്യം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് UAE അതിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അൽ അമൽ അഥവാ ഹോപ്പ് പ്രോബ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരുകയാണ്. ചൊവ്വയിലേക്കുള്ള ആദ്യ അറേബ്യൻ ബഹിരാകാശ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച് ആകാശവും കീഴടക്കി കഴിഞ്ഞു. മികച്ച ഹരിത നഗരത്തിനും പരിസ്ഥിതി സൗഹൃദത്തിനുമുള്ള അംഗീകാരങ്ങൾ നേടിയ അബുദാബിയിലെ ശാന്തമായ ജീവിതം ഏറെ പ്രശസ്തമാണല്ലോ. ആഗോള കുറ്റകൃത്യ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി UAE ഈ തലസ്ഥാന നഗരം കൂടിയായ അബുദാബി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. വായനാ പ്രേമികളുടെ ലോക തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഷാർജ അന്തർദേശീയ പുസ്തകോത്സവവും ലോക വ്യാപാര കേന്ദ്രങ്ങളെ ഒരു കുടക്കീഴിൽ ഒതുക്കിയ ഗ്ലോബൽ വില്ലേജും ഈന്തപ്പനയുടെ മാതൃകയിൽ കടലിൽ തീർത്ത വാസഗൃഹങ്ങളും ഷേക്ക് സയ്യിദ് മോസ്കും ബർജ് അൽ അറബും ബുർജ് ഖലീഫയും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളുടെ മഹാനഗര സമുച്ചയങ്ങളാണ് ഇന്ന് UAE. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനമായ Expo 2020 ആതിഥേയത്വം വഹിക്കുകയാണ് ദുബായ്. 192 രാജ്യങ്ങളിലെ മികച്ച കലയും വാസ്തുവിദ്യയും ശാസ്ത്രവും സംസ്കാരവും മാത്രമല്ല പുതിയ കണ്ടുപിടുത്തങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയുമെല്ലാം നേരിട്ടനുഭവിക്കാനുള്ള അവസരം കൂടിയാണിവിടം. കാലത്തോടൊപ്പം ചുവടുറപ്പോടെ സഞ്ചരിക്കുന്ന വൈഭവം ഈ നാട് നമുക്ക് സമ്മാനിക്കുന്ന തിരിച്ചറിവാണ്. 50 ആണ്ടിൻ്റെ അനുഭവ സമ്പത്തോടെ ഈ നാട് യാത്ര തുടരുകയാണ്. ഭൂമിയിലെ സകല മേഖലകളും 5 പതിറ്റാണ്ടുകൊണ്ട് സ്വന്തമാക്കിയ മെയ്വഴക്കത്തിൻ്റെ കരുത്തുള്ള യാത്ര, കാരുണ്യത്തിൻ്റെ കരുത്തുമായുള്ള പ്രയാണം എന്നും കരുതലോടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഈ പ്രിയപ്പെട്ട നാടിൻ്റെ 50ാം വാർഷികാഘോഷവേളയിൽ ഞങ്ങളും ഹൃദയം കൊണ്ട് എഴുതി ചേർക്കുന്നു സ്നേഹാശംസകൾ.